back to my channel. Appo innu njan ningalodu share cheyyanum pettanu enna undakkan varunna oru adippoli apple payasam aanu. Appo enganeyanu oru apple payasam undakkane namukku nokkam. Appo namukku enganeyanu oru apple payasam undakkane nokkam. Adinayittu njan eduthekkunnathu ennu cheyyanal rendu apple aanu. Pinne vendathu oru cover paalu, vanilla essence, panjasara. Vanilla essence inu vara ningalku elakka podiyum cherkan. Njan ivide vanilla essence aanu cherkkunnathu. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്പിൾ പായസമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമ്മുടെ ആപ്പിള് തൊലി കളഞ്ഞ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക അത് ചൂടായതിന് ശേഷം അതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്തെടുക്കാം ഞാനിവിടെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കാൻ പോവാണ് നമുക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് നെയ്യിലിട്ട് വരട്ടിയെടുക്കാം ആപ്പിൾ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മുറിച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ കളർ മാറും കേട്ടോ അതുകൊണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടിത് നെയ്യിലിട്ട് വരട്ടി കൊടുക്കാം ആപ്പിളിലുള്ള കുറച്ച് വെള്ളമൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം നന്നായിട്ട് വറട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ ആപ്പിളൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ട് തന്നെ വരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുന്ന വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ ആപ്പിളിൻ്റെ സീസൺ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഉരുക്കി മെൽറ്റായി വരണം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ആപ്പിളും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് പഞ്ചസാരയിൽ കിടന്ന് മെൽറ്റായി ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഡയറക്റ്റ് നമ്മൾ ഇതിലോട്ട് പാലൊഴിക്കാൻ പാടില്ല എന്നാൽ പായസം പിരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ അതിലോട്ട് പാലൊഴിച്ച് കൊടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഞാൻ ആപ്പിൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരണം ആ സമയങ്ങളിൽ നമുക്ക് പാല് കാച്ചിയെടുക്കാം അപ്പോൾ ഞാൻ അതേ പാത്രത്തിൽ തന്നെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി പാല് നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട് അതിലോട്ട് നമ്മുടെ വാനില എസെൻസ് കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ അതാ വാനില എസെൻസ് എല്ലാം ചേർത്ത് കൊടുത്ത് പാല് ഓഫാക്കിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ടും പഞ്ചസാര ആഡ് ചെയ്യാം മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മധുരം വേറെ ആഡ് ചെയ്യുന്നില്ല നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിലും മധുരം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആപ്പിള് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അത് പിരിയാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് ചൂടാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാല് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ആപ്പിളും എല്ലാം തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആപ്പിൾ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ ആപ്പിൾ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ആപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് പാലൊഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നാൽ പിരിഞ്ഞു പോകും കാരണം എനിക്കൊരു പ്രാവശ്യം അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ പണി കിട്ടി അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് പിന്നെ ചെയ്ത് ഫുൾ വേസ്റ്റായി പോകും ആപ്പിളും പാലും എല്ലാം തണുത്തതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ അത് ഫ്രൂട്ട് പായസം ഏതുണ്ടാക്കിയാലും അങ്ങനെയാണ് അല്ലെങ്കിൽ അതിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സെർവിങ് ബോളിലോട്ട് മാറ്റാം അപ്പോൾ അതാ നമ്മുടെ ആപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ തന്നെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസായിട്ട് വരുന്നവരിക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ